ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പവർ മിഷൻ ടി വി ഭാരതത്തിന് വേണ്ടി 24 മണിക്കൂർ പ്രാർത്ഥിക്കാൻ നിശ്ചയിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്തൃദാസന്മാരും ദൈവമക്കളും ചേർന്ന് ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഭാരതത്തെ ഈ രോഗവ്യാപനത്തിൽ നിന്ന് ഒരു ശമനം വരുവാനും രക്ഷിക്കുവാനും, ഓക്സിജൻ കിട്ടാതെ ആശുപത്രികളിൽ ഒരു ബെഡ് സ്പേസ് പോലും കിട്ടാതെ ഭാരപ്പെടുന്ന ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ മനതാരിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യം ഈ വലിയ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 24 മണിക്കൂർ പ്രാർത്ഥന തുടങ്ങി ഇന്ന് രാവിലെ 6 മണിക്ക്. ഞാനതിൽ വളരെ തിരക്കേറിയ കാര്യത്തിൽ നിൽക്കുന്നതിനിടയിലാണ് വേഗത്തിൽ വന്ന് നിങ്ങളെ ഓർത്ത്, നിങ്ങളെ സ്നേഹിച്ച്, നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമുക്കുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവിനോട് ചോദിച്ച് വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നത്. തിടുക്കത്തോടെയാണ് ഇന്ന് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങൾക്കുള്ള സന്ദേശം കൈമാറുന്നത്. സഹകരിക്കുക, ഈ സാഹചര്യത്തെ മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ ഇന്നത്തെ ദിവസം ഭാരതത്തിന് വേണ്ടി, ഇപ്പോഴത്തെ സാഹചര്യത്തിന് വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ അല്പസമയം പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കുകയും ചെയ്യുക. അതൊരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടപ്പാട് കൂടെയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായി ഞാൻ ഇരമ്യ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഒന്നോ രണ്ടോ വാക്യം കൊണ്ടുവരട്ടെ. ഇരമ്യ പ്രവചനം 20:7-8 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇരമ്യ പ്രവചനം 20:7-8 വാക്യങ്ങൾ, ജെറമ്യ chapter 20:7-8 വാക്യം ഇങ്ങനെയാണ്: നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ചു ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു. സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ, അഥവാ ദൈവത്തെ, ഓർക്കുകയില്ല, ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ? അതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വഹിയാതെയായി. ഇരമ്യ പ്രവചനത്തിലെ ഇരമ്യാവിൻ്റെ ഏറ്റവും ഭാരമുള്ള ഒരാത്മതപനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇരമ്യ പ്രവചനം 20:7 ഇരമ്യാവ് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച സത്യസന്ധമായ കാര്യങ്ങളെ പ്രവചിച്ചു എന്ന കാരണത്താൽ അന്ന് പുരോഹിതനായിരിക്കുന്ന പശ്ഹൂർ പുരോഹിതൻ ഇരമ്യ പ്രവാചകനെ അടിച്ചു. ദൈവാലയത്തോട് ചേർന്നുള്ള ഒരു ഗോപുരത്തിൽ ഇരമ്യാവിനെ ആമത്തിലിട്ടു. ആമത്തിലിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, തടി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ഉപകരണമാണ്. തടി തുളച്ചിട്ട് അതിനകത്തൂടെ കാല് കയറ്റി അപ്പുറയിട്ടിട്ട് ബോൾട്ടിട്ട് മുറുക്കുവാണ്. കൈയും അങ്ങനെ തന്നെ, ചലിക്കാനൊക്കില്ല, കിടന്നാൽ കിടന്ന കിടപ്പ്. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു തടി താഴെ വെച്ച്, കാലതിൻ്റെ മുകളിൽ വെച്ച്, വേറൊരു തടി മുകളിൽ വെച്ച്, രണ്ട് സൈഡിൽ നിന്നും ബോൾട്ടിട്ട് മുറുക്കിയാൽ, കൈയും അങ്ങനെ തന്നെ പുറകോട്ട് പിടിച്ച് വെച്ച് കെട്ടിയാൽ, സ്ഥിതി ആലോചിച്ച് നോക്കി, അങ്ങനെ ഉപദ്രവിക്കപ്പെട്ട് കിടക്കുക. ആ സമയത്ത് ഇരമ്യാവ് പുറകോട്ട് ചിന്തിക്കുക. ഇരമ്യാവിനെ 1 അധ്യായത്തിൽ ഇരമ്യാവിനെ വിളിച്ച വിളിയെക്കുറിച്ചെല്ലാം 1 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നിർബന്ധിച്ചാണ് ദൈവം ഇരമ്യാവിനെ പ്രവാചകനാക്കുന്നത്. ഇരമ്യ പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച ഇരമ്യാവിനെ ദൈവം പുരോഹിതനാകാതെ പ്രവാചകനാക്കി. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വിടുവിച്ചോളാം, മനുഷ്യനെ എതിർക്കുമ്പോൾ ഞാൻ നിന്നെ കാത്തോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വെച്ച് ഇത്ര വലിയ പ്രശ്നത്തിൽ ആമത്തിലിട്ടിട്ട് ദൈവം വിടുവിച്ചില്ലല്ലോ എന്നൊരു പരിഭവം ഇരമ്യാവിൻ്റെ മനസ്സിലുണ്ടാകും എന്ന് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ ആ സന്ദർഭത്തിൽ ആമത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തോട് പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? 7-ാം വാക്യം: നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. ഞാൻ പ്രവാചകനായിക്കോളാം എന്ന് ഞാൻ എടുത്തിയാടി വന്നതല്ല, ഞാൻ ആരുടെയും പുറകെ പോയി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതുമല്ല.
അങ്ങ് എന്നെ വിളിച്ച് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ്, ഞാൻ സമ്മതിച്ചു പോയതാ. അങ്ങ് ബലം പ്രയോഗിച്ചു, എന്നെ വേറൊരു പരിപാടിക്കും വിടാതെ അങ്ങ് ജയിച്ചു. ഞാനിപ്പോൾ ഭയങ്കര പരിഹാസ വിഷയമായിരിക്കുക, എല്ലാവരും എന്നെ പരിഹസിക്കുക, ഞാൻ നിലവിളിച്ച് കരഞ്ഞ് നടക്കുക. ഞാൻ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുക. ഇനി ദൈവത്തെ ഓർക്കില്ല, ദൈവം വേണ്ട, എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജീവിക്കാമെന്ന് വിചാരിച്ചാലോ അതെൻ്റെ അസ്ഥിക്കകത്ത് വിങ്ങല. അയ്യോ എനിക്ക് വയ്യാതെയായി, ഞാൻ സഹിച്ചു തളർന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നതിൽ ഉണ്ടെന്ന് രാവിലെ ഞാൻ അപ്പുറം ഇരുന്നു ഈ തിരക്കിനിടയിലും പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ചിലരോട് വിശദീകരിക്കാം, അപ്പം നിങ്ങൾ ആരെങ്കിലും ആണോ എന്ന് പിടികിട്ടും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ ദൈവത്തെ അറിഞ്ഞുപോയി, കർത്താവ് ആരാന്ന് മനസ്സിലാക്കി, രക്ഷിക്കപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ ആത്മഹത്യയെങ്കിലും ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ ഇട്ടറിഞ്ഞിട്ട് പോയേനെ. പോകാതെ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, വചന നിമിത്ത, ദൈവം പറഞ്ഞ വാക്ക് നിമിത്ത, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്. ദൈവത്തിന് നാണക്കേടുണ്ടാകരുത്, സഭയ്ക്ക് നാണക്കേടുണ്ടാകരുത് എന്നോർത്ത മരിക്കാത്തത്. ശരിക്കും യിരെമ്യാവിൻ്റെ പരിസ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ബോധ്യമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ ഒരു പരിസ്ഥിതി കൂടെ എൻ്റെ കർത്താവേ വചനം എന്നെ അങ്ങ് നിന്നയാക്കി തീർത്തിരിക്കുക. ഈ ആത്മീയത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, സഹിച്ച് തളർന്നവരുണ്ട്. ഞാനിന്ന് അധികം വിശദീകരിക്കാതെ ചുരുക്കി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പറ്റുമെങ്കിൽ 20-ാം അധ്യായം യിരെമ്യാ പ്രവചനം ഇന്നൊന്ന് വായിക്കണേ. അവിടെ പശ്ചാത്തലം ഇതാ, അകാരണമായി ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവർ. നിങ്ങളോടുള്ള പോരാട്ടം അത് തന്നെയായിരിക്കും ശത്രുവിൻ്റെ. എന്ത്? നമ്മൾ ദൈവത്തിൻ്റെ ആളുകളായി, ദൈവം നമ്മളെ നിർബന്ധിച്ചു, ദൈവം നമ്മളെ സമ്മതിപ്പിച്ചു, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ നിർബന്ധിച്ചു. നമുക്ക് വിടുതലും കാര്യങ്ങളൊക്കെ വേണം, ശരിയാണ്, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, ശരിയാണ്. പക്ഷേ അതിപ്രധാനമായിരിക്കുന്നൊരു കാര്യമുണ്ട്, നീ ദൈവം പറയുന്നത് കേൾക്കുകയും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും ദൈവവചനം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ നിർബന്ധത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ മാത്രമായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കാലുവെച്ചത്, വേറെ ആരും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണിയാൽ. ദൈവത്തെ അറിഞ്ഞത് നിങ്ങൾ മാത്രമായിരിക്കും, നിങ്ങൾ ആ കാര്യം പുറത്തു പറയാൻ പറ്റാതെ ആയിരിക്കും. ഇനി അറിഞ്ഞാൽ തന്നെ എന്താ, നിൻ്റെ ഒരു പ്രാർത്ഥന, നിൻ്റെ ഒരു ഉപവാസം എന്ന് പറഞ്ഞ് നിന്ദിക്കുകയായിരിക്കും. ദൈവീക മാർഗം ഒരു നിന്ദയ്ക്ക് കാരണമായിരിക്കും. അത് നിമിത്തം ഭയങ്കരമായിരിക്കുന്ന പിശാച് മനുഷ്യനും കൂടി അങ്ങ് പോരാട്ടം നടത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവണ്ണം ഞാൻ അവസാനത്തെ ഭാഗമൊന്നും എടുത്തു പറയാം. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വയ്യാതെയായി. ഞാൻ ആ വാക്ക് യിരെമ്യാവ് ഈ വിഷയത്തിലാണ്. നിങ്ങളിൽ പലരും പല വിഷയത്തിലായിരിക്കും. എത്ര പേർ എന്നെ കേൾക്കുന്നവരിൽ ഞാൻ സഹിച്ച് തളർന്ന ദൈവമേ, എനിക്ക് വയ്യാതെയായി, മൊത്തം ഭീതിയാണ്, ഏഷണി കേട്ട് കേട്ട് മടുത്തു, എനിക്ക് ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയായി, എൻ്റെ അസ്ഥികൾക്കകത്ത് വിങ്ങല്ലുന്നത് പോലെ, ഒന്നും പറയാനും പറ്റാത്ത സ്ഥിതി. ഈ ഒരു പരിഹസ്ഥിതിയിൽ, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു നിലവാരത്തിൽ സഹിച്ച് മടുത്തു, പൊറുക്കാൻ വയ്യാതെയായി എന്ന് പറഞ്ഞ് കഷ്ടം സഹിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയാം, യിരെമ്യാവ് ആമത്തിൽ കടന്നല്ല മരിച്ചത്, യിരെമ്യാവ് ചങ്ങലെ കടന്നല്ല മരിച്ചത്. ജീവിതത്തിൻ്റെ ഒരു ഇടവേളയിൽ ഞാൻ നിന്നെ കാത്തോളാം, ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടും ജീവിതത്തിൽ ഇതുപോലത്തെ തല്ലുകൊള്ളേണ്ടി വന്നു, ആക്ഷേപിക്കപ്പെടേണ്ടി വന്നു, ചങ്ക് പൊട്ടുന്ന വേദനയിൽ ഞാൻ സഹിച്ചു തളർന്നു, എനിക്കിനി വയ്യ എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിൽ എത്തിച്ചേരേണ്ടി വന്നു. എങ്കിലും ഈ ദൈവം വിശ്വസ്തനായി, ഈ ദൈവം കരുതുന്നവനായി, ഈ ദൈവം കൂടെ ഇരിക്കുന്നവനായി യിരെമ്യാവിനെ കരുതി. യിരെമ്യാവിൻ്റെ ചരിത്രം ആമത്തിൽ കടന്ന് തീർന്നെന്നോ ഇങ്ങനെ 20-ാം അധ്യായത്തിൽ അവസാനിച്ചെന്നല്ല, മുന്നോട്ട് പോകുക. പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവം അവനെ വിടുവിച്ചു, ദൈവം ആ രാജ്യത്തിന് വേണ്ടി അവനെ ഉപയോഗിച്ചു,
നവോത്ഥാന നായകനാക്കി മാറ്റി, ജനങ്ങളുടെ പ്രവാചകനാക്കി മാറ്റി. ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചു. ഞാൻ ഈ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ചുരുക്കുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചിലരോട് പറയുന്നു. ഈ വാക്ക് നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. കർത്താവേ, ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വയ്യാതെയായി. മതി കർത്താവേ, ഞാൻ തളർന്നു കർത്താവേ, എനിക്ക് വഹിയാതെയായി. സഹിച്ചു, നിന്ന കേട്ടു, കാത്തിരുന്ന് മടുത്തു. ആമത്തിൽ കടക്കുന്നത് പോലെ ഞാൻ കടക്കുക. ഇതിൽ നിന്നൊരു വിടുതലില്ലേ എന്ന് ചോദിച്ച പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ, എനിക്കിടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നെങ്കിൽ, ദൈവത്തെ ഇനി ഓർക്കത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല. അതാ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം. ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കും, വേണ്ട, മതി. പക്ഷെ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, നമുക്ക് ദൈവത്തെ പിരിയാൻ പറ്റില്ല. അസ്ഥിക്കകത്ത് വിങ്ങലാകും. അതുകൊണ്ടെന്ന് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഓർപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തളർന്നവരും സഹിച്ചു മടുത്തവരും വയ്യ കർത്താവ് എന്ന് പറയുന്നവരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതലുണ്ട്. ഈ വചനം, നിങ്ങൾ കേട്ട വചനം, നിങ്ങളെ ദൈവം നിർബന്ധിച്ചു, ദൈവം നിങ്ങളെക്കൊണ്ട് സമ്മതിപ്പിച്ചു. ആ ദൈവം പാലം വലിക്കുന്നവനല്ല, പരിഹാസത്തിന് എല്ലാ കാലവും കൂട്ടു നിൽക്കുന്നവനല്ല. പരിശോധനകൾ കണ്ടേക്കാം സഹോദരങ്ങളെ, ഇത് മാറും, നിങ്ങളെ പ്രയോജനപ്പെടുത്തും. ഈ രോഗം, ഈ കഷ്ടം, ഈ അപമാനം, നിന്റെ ദൈവം എന്തിയെ, നീ പ്രാർത്ഥിച്ചിട്ട് എന്തിയെ എന്നുള്ള ഈ കുത്തുവാക്ക്, ഇതിന് ഒരു പരിഹാരവും മറുപടിയും ദൈവം ഒരുക്കും. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ ദിവസത്തിൽ അങ്ങയുടെ മക്കളെ മറക്കാതെ അവർക്കുള്ള ദൈവത്തിൻ്റെ വചനം എൻ്റെ വായി തന്നതിന് നന്ദി കർത്താവേ. ഇന്നും ഈ വാക്കിനകത്ത് പറഞ്ഞതുപോലെ ഒത്തിരി പേര് സഹിച്ച് തളർന്നു, വഹിയാതെയായി, കാത്തിരുന്നും വചനം കേട്ടു, എല്ലാ വചനവും എഴുതി വെച്ചു, നിന്റെ സന്നിധിയിൽ ബലഹീനരെ പോലെയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ദൈവത്തെ മറക്കാൻ, ബോധിച്ചതുപോലെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങ് ഞങ്ങളെ വിടില്ല. അങ്ങേ പിരിയാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങളുടെ അസ്ഥിക്കകത്ത് വിങ്ങല് പോലെ അങ്ങയുടെ നാമവും അങ്ങയുടെ സ്നേഹവും ഇരിക്കുക. ഞങ്ങളെങ്ങനെ അങ്ങനെ മറക്കും? കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു, യിരെമ്യാവിനെ ആമത്തിൽ നിറക്കി വിട്ട ദൈവമേ, അവനെ മാനിച്ച ദൈവമേ, ജനത്തിൻ്റെ പ്രതീക്ഷയാക്കി വെച്ച ദൈവമേ, ഈ നിന്ന് സഹിക്കുന്ന, ഈ കഷ്ടം സഹിക്കുന്ന, ഈ വെതകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ഓർക്കണമേ. അവരുടെ പരിഹാസങ്ങൾ മാറണമേ. വഹിയ, മതിയായി എന്നിനി പറയേണ്ടി വരല്ലേ. ഞാൻ സഹിച്ചു തളർന്നു എന്ന് പറയേണ്ടി വരല്ലേ. ആ തളർന്നവരെ, ആ വയ്യാതെയായവരെ യേശുവിൻ്റെ നാമത്തിൽ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ദൈവം പ്രവർത്തിക്കും, തുടർന്നും സഹായിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവ ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ തിടുക്കത്തോടെയാണ് ഞാൻ ഇന്നത് റെക്കോർഡ് ചെയ്തത്. ദൈവസന്നിധിയിൽ നിങ്ങളിതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുക, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തളരാതെ നിൽക്കുക. ദൈവം നിങ്ങളെ നിർബന്ധിച്ചു, ദൈവം നിങ്ങളെ ബലപ്പെടുത്തി, അവൻ ജയിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നു. പേടിക്കണ്ട, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി ദൈവമാണ്, അവൻ കൈവിടില്ല. ദൈവം മാനിക്കട്ടെ.